കേരള യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ വീകോം വിദ്യാർത്ഥികളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓരോ മൊഡ്യൂളിലെയും നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോണത്. അപ്പം അഞ്ച് മൊഡ്യൂളുകളാണുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, രണ്ടാമത്തെ മൊഡ്യൂൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്, അതിനകത്ത് തന്നെ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസും ഉണ്ട്. അതേപോലെ നാലാമത്തെ മൊഡ്യൂൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും അഞ്ചാമത്തെ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആണ്. അപ്പോൾ കുറച്ച് തിയറി പോർഷൻസ് ആണ് കൂടുതലും ഉള്ളത്. എങ്കിൽ പോലും പ്രോബ്ലം പാർട്ട് അതിൻ്റെ അതേപോലെ തന്നെ പ്രോബ്ലം പാർട്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പം പക്കാ തിയറി ആയിട്ടുള്ള മൊഡ്യൂളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്താണ്, അങ്ങനൊരു ചോദ്യം ചോദിച്ചേക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യയാണ്. അത് 4 മാർക്കിൻ്റെ മേഖലയിൽ ചോദിക്കാൻ പറ്റിയൊരു സാധനമാണ് പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അത് 4 മാർക്കിന് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 15 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അക്സെപ്റ്റബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2004 എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ തവണ ചോദിച്ചതാണ് അക്സെപ്റ്റബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വിത്ത് എഫക്റ്റ് ഫ്രം 1/4/2004 എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ്, നീഡ്സ് എന്താണ്, പർപ്പസ് എന്താണെന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. അതിന് ശേഷം വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കറിയാം. നമ്മൾ അത് മാത്രമല്ല ഇനി 6th semൽ പഠിക്കാനും ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 എന്ന് പറയുന്നത് കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് പഠിക്കാനുണ്ട്. 6 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ 4 മാർക്കിൻ്റെ മേഖലയിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നൊരു ചോദ്യം വന്നാൽ നമുക്കത് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് ശേഷം വരുന്നതാണ് നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്ന ഭാഗം. അത് നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലസ് വണ്ണിൻ്റെ 1st ഹയർ സെക്കൻഡറിയിൽ 1st വർഷത്തെ അക്കൗണ്ടൻസിൽ നമ്മൾ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട്. അപ്പം ഗ്യാപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ഐ എഫ് ആർ എസിനെ കുറിച്ചൊരു ചോദ്യം വന്നേക്കാം. IFRS എന്താണ്, ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ IFRS അതിൻ്റെ മീനിങ്, അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ IFRS ബോർഡുണ്ട്. IFRS ബോർഡ്, ഈ IFRS ബോർഡിനെ കുറിച്ചും ചോദിച്ചേക്കാം. പക്ഷേ IFRS ബോർഡിനെ കുറിച്ച് കഴിഞ്ഞ തവണ അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടില്ല. അപ്പം നമുക്ക് ഇത്തവണ ചോദ്യങ്ങൾ കണ്ടേക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എ പാർട്ടിലായാലും ബി പാർട്ടിലായാലും സി പാർട്ടിലായാലും ഡി പാർട്ടിലായാലും എ പാർട്ട് ഒഴികെ ബാക്കി എല്ലാ പാർട്ടിലും എന്തുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ചോദ്യം IFRS ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചേക്കാം. അതേപോലെ IFRSൻ്റെ 1 മുതൽ 17 വരെയുള്ള IFRSൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോലെ തന്നെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ IFRSൻ്റെ 17 IFRSനെ കുറിച്ച് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ളത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, പിന്നെ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പിന്നെ അതിൻ്റെ അക്സെപ്റ്റബിലിറ്റി. അത്രയും കാര്യങ്ങളാണ് സാധാരണ നിലയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിനെ രണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസും പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനും ആണ്. ആ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന കുറച്ച് പോയിൻറ്റ്സ് കിടപ്പുണ്ട്. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ അതേപോലെ
ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എങ്ങനെയാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS എന്ന് പറയും, TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് TDS. അപ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതേപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇൻ്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഇവയൊക്കെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന ചില ഭാഗങ്ങളാണ്. അതേപോലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പം സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ടുന്ന ടേമുകളാണ്. അപ്പോൾ അതൊക്കെ ചോദിച്ചേക്കാം. എന്താണ് TDS എന്ന് ചോദിച്ചേക്കാം, എന്താണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ചോദിക്കാൻ പറ്റിയൊരു മേഖലയാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഈ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു തവണ പരീക്ഷ ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റേറ്റ് ഓഫ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതേപോലെ റിസേർവ്സും പ്രൊവിഷൻസും തമ്മിലുള്ള ഡിഫറൻസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറയുന്ന ഒരു മേഖല ചോദിച്ചേക്കാം. അതേപോലെ അവിടെ നിന്ന് പിന്നെ വരാൻ കഴിയുന്നത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം. ഫൈനൽ എന്താണ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ആയിരിക്കും ചോദിച്ചേക്കാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഫോർമാറ്റുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്, കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും അതിൻ്റെയൊക്കെ ഫോർമാറ്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോർമാറ്റ് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും കമ്പനിയുടെ പുതിയ ബാലൻസ് ഷീറ്റ് ആയാലും രണ്ടിൻ്റെയും എന്തും പഠിച്ചു വെച്ചേക്കുക, കണക്ക് ചെയ്യാനും പഠിച്ചു വെച്ചേക്കുക, ഫോർമാറ്റും പഠിച്ചു വെച്ചേക്കുക. ഏതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല കേട്ടോ. കഴിഞ്ഞ തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാലൻസ് ഷീറ്റാണ് ചോദിച്ചത്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് ചോദിച്ചത് കേട്ടോ. അപ്പം ഫോർമാറ്റും പഠിക്കണം, അതേപോലെ അതിൻ്റെ കണക്കുകളും ചെയ്യാൻ പഠിക്കണം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് അവിടെ ഓരോ ഇൻകത്തിനെയും എക്സ്പെൻസസിനെയും നമ്മൾ എന്താണ് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തരംതിരിക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. അതേപോലെ വെയ്റ്റഡ് റേഷ്യോ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. എന്നിട്ട് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ്റെ കണക്കുകൾ ചെയ്യാൻ ചോദിച്ചേക്കും. ആ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ അതിൻ്റെ ആ കണക്കുകൾ ചെയ്യാൻ പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് വരും. അപ്പം അതേപോലെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളും രണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് എന്താണ് അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്, രണ്ടാമത്തെ എന്താണ് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. കഴിഞ്ഞ തവണ കൂടുതലായിട്ടും പരീക്ഷിച്ച് ചോദിച്ചത് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ചോദിച്ചാലായി. സാധാരണഗതിയിൽ ബാങ്കിങ് കമ്പനീസ് ആയിരുന്നു കൂടുതൽ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്, പക്ഷേ കഴിഞ്ഞ തവണ മുഴുവനായി കൂടുതലും ചോദിച്ചത് എന്താണ് അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഇനി അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിന് എന്തൊക്കെ ചോദിച്ചേക്കാം എന്ന് വെച്ചാൽ, ബാങ്കിങ് കമ്പനീസ് എന്താണെന്ന് ചോദിച്ചേക്കാം, നോൺ ബാങ്കിങ് അസറ്റ് എന്താണെന്ന് ചോദിച്ചേക്കാം, സ്റ്റാറ്റ്യൂട്ടറി റിസർവിനെക്കുറിച്ചും, CRR ഉണ്ടല്ലോ ക്യാഷ് റിസർവ് റേഷ്യോ, അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, ഇവയെക്കുറിച്ചൊക്കെ ഒരു മാർക്ക് രണ്ട് മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ സ്ലിപ്പ് സിസ്റ്റം ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് അതെന്താണെന്ന് ചോദിച്ചേക്കാം, അതിൻ്റെ നീഡും അഡ്വാൻറ്റേജസും ചോദിച്ചേക്കാം. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അറിയാമല്ലോ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളുകൾ ബാലൻസ് ഷീറ്റിലും ബാക്കിയുള്ള 4 ഷെഡ്യൂളുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കണക്കുകളാണ് ചോദിക്കുന്നത്. ഒരു പക്ഷേ ബാലൻസ് ഷീറ്റ് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം, രണ്ടും കൂടെയും പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം കേട്ടോ. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ 15 മാർക്കിൻ്റെ ചോദ്യം വരുന്നത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്, സാധ്യതയല്ല പക്കാ ചോദിക്കുന്ന ചോദ്യമാണ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് കണ്ടുപിടിക്കാൻ. അപ്പം കുറേ ബില്ലുകളുടെയും അതിൻ്റെ ഡേറ്റും തന്നിട്ട് അവിടുത്തെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ചോദിക്കാൻ കണ്ടുപിടിക്കാനെ കൊണ്ട് ചോദിക്കും. പിന്നെ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അസറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് പെർഫോമിങ് അസറ്റ്, എന്താണ് നോൺ പെർഫോമിങ് അസറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചാൽ അസറ്റ് ക്ലാസിഫിക്കേഷൻ. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അസറ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഹെൽഡ് ടു മെച്യൂരിറ്റി, ഹെൽഡ് ഫോർ ട്രേഡിങ്, ഹെൽഡ് ഫോർ സെയിൽ എന്നൊക്കെ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലാസിഫിക്കേഷന് നമ്മൾ മൊഡ്യൂൾ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസും ചോദിക്കാം. അപ്പം തിയറിക്കും പ്രോബ്ലത്തിനും ഒരേപോലെ സാധ്യത കൽപ്പിക്കാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇൻഷുറൻസ് കമ്പനീസ്. അവിടെയും ഇൻഷുറൻസ് കമ്പനീസ് എന്താണ് ഇൻഷുറൻസ് എന്ന് ചോദിച്ചേക്കാം, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ചോദിച്ചേക്കാം. അതേപോലെ അതിനകത്ത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ചോദിച്ചേക്കാം. പ്രീമിയം 4 മാർക്കിന് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. പിന്നെ തിയറി ആയിട്ട് നമുക്ക് എന്താണ് റീഇൻഷുറൻസ് ചോദിച്ചേക്കാം, എന്താണ് ഡബിൾ ഇൻഷുറൻസ് ചോദിച്ചേക്കാം,
കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സിഡറ്റ് എന്ന് പറയുന്ന ഒരു മേഖല ഇതെന്താണെന്ന് ചോദിച്ചേക്കാം. കേട്ടോ, ഈ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്ലെയിംസ് കാൽക്കുലേറ്റ് ചെയ്യാനും പരീക്ഷയ്ക്ക് ചോദിക്കും. കേട്ടോ, അപ്പം അതിന് പ്രത്യേക ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് വളരെ കൃത്യമായിട്ട് വരച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ പ്രീമിയം നമുക്ക് ക്ലെയിമുകളും വളരെ സിമ്പിളായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആനുറ്റി എന്ന് വെച്ചാൽ എന്താണ്, സറണ്ടർ ഓഫ് പോളിസി, ബോണസ്, ബോണസ് ഇഷ്യൂ എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ബോണസ്, നമുക്ക് ക്യാഷ് ബോണസും റിവേഴ്സറി ബോണസും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്നൊക്കെ പറയുന്ന കുറച്ച് മേഖലയുണ്ട്, അത് ചോദിച്ചേക്കാം. എന്താണ് ബോണസ് ഇഷ്യൂ, ടൈപ്സ് ഓഫ് ബോണസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. കേട്ടോ, അതാണ്. അതിനകത്തും നമുക്ക് ഏതാണ്ടൊരു ഷെഡ്യൂളുകൾ ഉൾപ്പെടെയാണ് തയ്യാറാക്കുക. റവന്യൂ അക്കൗണ്ടിൽ ഒരു 4 ഷെഡ്യൂളുണ്ട്, അതേപോലെ ബാലൻസ് ഷീറ്റിൽ ഒരു 11 ഷെഡ്യൂളുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂൾ വെച്ച് വേണം നമ്മൾ ഈ റവന്യൂ അക്കൗണ്ട് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും ചെയ്യുന്നത്. അവസാനം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചേക്കാം. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഡിഫറൻസുകളെല്ലാം പഠിച്ചു വെച്ചേക്കണം. ഡിഫറൻസ് എന്നെല്ലാം ചോദിക്കും. നമുക്കൊരു 2 ചോദ്യം വരെ ഡിഫറൻസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദിച്ചേക്കാം. 4-ാമത്തെ മൊഡ്യൂളാണ് ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷൻ, അപ്പം എന്താണ് ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇൻറ്റേണൽ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചേക്കാം. പിന്നെ അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷനും അമാൽഗമേഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചേക്കാം. ഇവിടെ നമ്മൾ ഈ 4th മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ജേർണൽ എൻട്രീസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ജേർണൽ എൻട്രീസിന് ചോദിച്ചിരുന്നു. ജേർണൽ എൻട്രീസ്, ആ ജേർണലിൻ്റെ എഴുതി വെക്കുന്നവർക്ക് അന്ന് യഥാർത്ഥത്തിൽ 4 ജേർണലിൻ്റെ എഴുതുന്നതിനായിരുന്നു 15 മാർക്ക്. എസ്സേ പാർട്ടിലാണ് ചോദിച്ചത്, ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷൻ ചോദിച്ചത് എസ്സേ പാർട്ടിലാണ്. ആ 4 ജേർണൽ എൻട്രി മാത്രം എഴുതുന്നവർക്ക് 15 മാർക്ക് കിട്ടുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഈ ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജേർണൽ എൻട്രീസ് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുവഴി കുറച്ച് കണക്കുകളും ചെയ്തും പഠിക്കുക. അതിനുശേഷം എന്താണ്, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് ഉണ്ട്, സറണ്ടർ ഓഫ് ഷെയർസ് ഉണ്ട്, കൺസോളിഡേഷൻ ഓഫ് ഷെയർസ് ഉണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വരും, പ്രോബ്ലം ചെയ്യാനും വരും. അപ്പം നമ്മൾ ഈ സറണ്ടർ ഓഫ് ഷെയർ ആയാലും സബ് ഡിവിഷൻ ഓഫ് ഷെയർ ആയാലും കൺസോളിഡേഷൻ ഓഫ് ഷെയർ ആയാലും അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഭാഗത്തും 1-ഓ 2-ഓ ജേർണൽ എൻട്രികൾ അധികമായി പഠിക്കുന്നുണ്ട്. ആ ജേർണൽ എൻട്രികൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. 5th മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി ചെറിയ മൊഡ്യൂളാണ്. തന്നെയല്ല, ആ 5th മൊഡ്യൂളിൽ നിന്ന് മുഴുവനായി എപ്പോഴും ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല. അതിനകത്ത് കുറച്ച് സെലക്റ്റഡ് ഏരിയാസിൽ നിന്നാണ് സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന 5th മൊഡ്യൂളിൽ നിന്ന് EPS എന്താണെന്ന് ചോദിച്ചേക്കാം. എന്താണ് EPS? EPS എന്ന് വെച്ചാൽ ഏണിംഗ് പെർ ഷെയർ എന്നാണല്ലേ. അപ്പോൾ EPS എന്താണെന്ന് ചോദിച്ചേക്കാം. ബേസിക് EPS എന്താണെന്നും ആ ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം. അതേപോലെ എന്താണ് ഡയല്യൂട്ടഡ് EPS എന്ന് പറയുന്നത് ചോദ്യം വരും. ഡയല്യൂട്ടഡ് EPS, പിന്നെ എന്താണ് റീസ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ വരുന്ന കുറച്ച് സെലക്റ്റഡ് ഏരിയാസ് ആണുള്ളത്. ആ സെലക്റ്റഡ് ഏരിയാസിൽ നിന്നാണ് സാധാരണഗതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഇത്തവണ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മൾ 5th മൊഡ്യൂളിൽ നിന്ന് ചില സെലക്റ്റഡ് ഏരിയാസിൽ നിന്നാണ് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. ആ സെലക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഇതാണ്: EPS, ബേസിക് EPS, ഡയല്യൂട്ടഡ് EPS, പിന്നെ റീസ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് മേഖലകളിൽ നിന്ന് മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നാലും നിങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കായിട്ട് ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കി വെച്ചു.